ഹൈഡ്രജൻ സൾഫൈഡ് കുളത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യാമോ? ഒരു സുഹൃത്ത് യൂട്യൂബിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തതാണിത്. സാധാരണ പറയാറുണ്ട് മീനുകൾക്ക് ഏറ്റവും ദോഷം വെള്ളത്തിൽ അടങ്ങിയ അമോണിയ ആണെന്ന്. എന്നാൽ ഇതിലും എത്രയോ 10 മടങ്ങ് വിഷാംശമുള്ള ഒന്നാണ് ഹൈഡ്രജൻ സൾഫൈഡ് അഥവാ H2S. ഒത്തിരി ആളുകൾ പറയാറുണ്ട് വെള്ളത്തിലെ pH 7-8 ഇടയിലാണ്. അതുപോലെ അമോണിയ 0 ആണ്. നൈട്രേറ്റ് നൈട്രേറ്റ് പോലുള്ള മറ്റു പാരാമീറ്റേഴ്സും 0 ആണ്. എന്നിട്ടും മീനുകൾ ചാവുന്നു. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നത് കുളത്തിൽ ഹൈഡ്രജൻ സൾഫൈഡ് രൂപപ്പെടുന്നത് കൊണ്ടാവാം. എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ കുളത്തിൽ എങ്ങനെ ഹൈഡ്രജൻ സൾഫൈഡ് രൂപപ്പെടുന്നു എന്നും അതുണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും വളരെ ചുരുക്കി മാത്രം വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഏവർക്കും മൊനിക്സ് അക്വാ ഫാമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. മത്സ്യകൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് www.onyxacco.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. വെള്ളത്തിൽ രൂപപ്പെടുന്ന അമോണിയയേക്കാൾ 100 ഇരട്ടി വരെ വിഷാംശം അടങ്ങിയ ഒന്നാണ് ഹൈഡ്രജൻ സൾഫൈഡ് അഥവാ H2S. സാധാരണ അമോണിയ 2 PPM ഒക്കെ ആവുന്ന സമയത്ത് മീനുകൾക്ക് പ്രശ്നം തുടങ്ങാറെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് 0.2 PPM ഒക്കെ ആകുമ്പോൾ തന്നെ ചാവാൻ തുടങ്ങും. അത്രയും വിഷാംശം അടങ്ങിയതാണ് ഹൈഡ്രജൻ സൾഫൈഡ്. അക്വാപോണിക്സ്, ബയോഫ്ലോക്ക്, മറ്റു ആർട്ടിഫിഷ്യൽ കുളങ്ങളിലുള്ള കൃഷിരീതികളിലൊക്കെ ഹൈഡ്രജൻ സൾഫൈഡ് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി ഹൈഡ്രജൻ സൾഫൈഡ് അഥവാ H2S കുളത്തിൽ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് നോക്കാം. അനേറോബിക് കണ്ടീഷനിൽ അഥവാ കുളത്തിനടിയിൽ ഓക്സിജൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ വേസ്റ്റ് അടിഞ്ഞുകൂടി നിൽക്കുന്ന കാരണമാണ് പ്രധാനമായും ഹൈഡ്രജൻ സൾഫൈഡ് രൂപപ്പെടുന്നത്. ഉദാഹരണത്തിന്, ഒരു ബയോഫ്ലോക്ക് ടാങ്കിലാണെങ്കിൽ ഡ്രെയിനേജ് പൈപ്പിനുള്ളിൽ പൂർണ്ണമായും സ്ലറി നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുണ്ട്. ഈ ഭാഗത്തെ എയറേഷൻ എത്തുകയുമില്ല. ഇങ്ങനെയുള്ള അണോക്സിക് ആയിട്ടുള്ള ഏരിയകളിൽ കെട്ടിക്കിടക്കുന്ന സ്ലറി അവിടെ കിടന്നു ദ്രവിച്ച് ഹൈഡ്രജൻ സൾഫൈഡ് രൂപപ്പെടുന്നു. ഇനി ഒരു ആഴം കൂടിയ കുളമാണ് എന്നുണ്ടെങ്കിൽ കുളത്തിലെ അടിത്തട്ടിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവായിരിക്കും. അവിടെ മീനുകളുടെ വേസ്റ്റും തീറ്റയിൽ ബാക്കി വരുന്ന വേസ്റ്റുമെല്ലാം അനറോബിക് കണ്ടീഷനിൽ അടിഞ്ഞുകൂടി അവിടെ ഹൈഡ്രജൻ സൾഫൈഡ് രൂപപ്പെടുന്നു. ഇനി അഥവാ ഒരു പടുതാക്കുളമാണെങ്കിൽ ഷീറ്റ് വിരിക്കുമ്പോൾ ഉണ്ടാവുന്ന മടക്കിലെല്ലാം വേസ്റ്റ് നിറയാനും ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയിൽ കുറേ കാലം അത് അവിടെ കെട്ടിക്കിടക്കാനും കാരണമാകുന്നു. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലും H2S രൂപപ്പെടുന്നു. ഇനി ഒരു അക്വാപോണിക്സ് അല്ലെങ്കിൽ റാസ് യൂണിറ്റ് ആണെങ്കിൽ അതിൽ വളരെ കൂടിയ അളവിൽ തന്നെ H2S രൂപപ്പെടാൻ സാധ്യതയുണ്ട്. എങ്ങനെയെന്നല്ലേ, ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിൽ മെക്കാനിക്കൽ ഫിൽറ്ററിലും ബയോഫിൽറ്ററിലും ഒക്കെ സ്ലറി കെട്ടിക്കിടക്കാൻ കാരണമായാൽ അത് വളരെ കൂടിയ അളവിൽ തന്നെ ഹൈഡ്രജൻ സൾഫൈഡായി രൂപപ്പെടുന്നു. ഇപ്പോൾ മനസ്സിലായി കാണും ഏതൊക്കെ അവസ്ഥയിലാണ് ഹൈഡ്രജൻ സൾഫൈഡ് രൂപപ്പെടുന്നത് എന്ന്. പൊതുവായി പറഞ്ഞാൽ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിൽ വേസ്റ്റ് കെട്ടിക്കിടക്കുകയും അത് പെട്ടെന്ന് നീക്കം ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാവുകയുമാണെങ്കിൽ അവിടെയാണ് ഹൈഡ്രജൻ സൾഫൈഡ് രൂപപ്പെടുന്നത്. ഇനി ഇതിൻ്റെ കെമിക്കൽ പ്രോസസ്സ് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വേസ്റ്റിൽ സൾഫേറ്റ് അടങ്ങിയിട്ടുണ്ട്. അനറോബിക് ബാക്ടീരിയകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സൾഫേറ്റിൽ നിന്നും അവർക്ക് ആവശ്യമായ ഓക്സിജൻ വലിച്ചെടുക്കുകയും അത് കാരണം അവിടെ ഹൈഡ്രജൻ സൾഫൈഡ് രൂപപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന ഹൈഡ്രജൻ സൾഫൈഡ് വളരെ കുറഞ്ഞ അളവിൽ തന്നെ മീനുകൾക്ക് ദോഷം ചെയ്യുകയും മീനുകൾ ചത്തുപോകാനും കാരണമാകുന്നു. കുളത്തിൽ അടങ്ങിയിട്ടുള്ള നൈട്രേറ്റിൻ്റെ അളവ് 0 ആകാതെ 40 അല്ലെങ്കിൽ 50 അളവുകളിൽ നിലനിർത്താൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അനറോബിക് ബാക്ടീരിയകൾ നൈട്രേറ്റ് സ്വീകരിക്കുകയും അവിടെ ഹൈഡ്രജൻ സൾഫൈഡ് രൂപപ്പെടാതെ ഇരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നൈട്രേറ്റിൻ്റെ അളവ് കുളത്തിൽ 50 വരെയൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. എന്നാൽ അത് 200-ന് മുകളിലൊക്കെ പോകുമ്പോഴാണ് മീനുകൾക്ക് ദോഷം ചെയ്യുന്നത്. വളരെ ചെറിയ അളവിൽ തന്നെ ഹൈഡ്രജൻ സൾഫൈഡ് നമ്മുടെ കുളത്തിലുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ചീഞ്ഞ മുട്ടയുടെ ദുർഗന്ധം നമുക്ക് അനുഭവപ്പെടും. ഇനി ഹൈഡ്രജൻ സൾഫൈഡ് നമ്മുടെ കുളത്തിൽ രൂപപ്പെടുകയും അത് കാരണം മീനുകൾക്ക് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ആദ്യമായി മീനുകൾക്ക് കൊടുക്കുന്ന തീറ്റയുടെ അളവ് സാധാരണ കൊടുക്കുന്നതിന് പകുതിയായി കുറക്കുക. ഇത് കാരണം കുളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റിൻ്റെ അളവ് കുറയാൻ കാരണമാകും. 3 ദിവസമെങ്കിലും ഇത്തരത്തിൽ തുടരുന്നത് നന്നായിരിക്കും. രണ്ടാമതായി, വെള്ളത്തിൻ്റെ pH ടെസ്റ്റ് ചെയ്ത് ഒപ്റ്റിമൽ ലെവലിലാണ് എന്ന് ഉറപ്പുവരുത്തുക. pH കുറയുന്നത് കാരണം ഹൈഡ്രജൻ സൾഫൈഡ് മീനുകൾക്ക് കൂടുതൽ ദോഷമായി അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ pH 7-8 ഇടയിലാണ് എന്ന് ഉറപ്പുവരുത്തണം. മൂന്നാമതായി, ഹൈഡ്രജൻ സൾഫൈഡ് നമ്മുടെ കുളത്തിൽ രൂപപ്പെടാനുണ്ടായ കാരണം മനസ്സിലാക്കുകയും അത് ക്ലീൻ ചെയ്യുകയും വേണം. ഡ്രൈനേജ് യൂണിറ്റ്, ഫിൽട്ടർ യൂണിറ്റ് എന്നിവയാണെങ്കിൽ പൂർണ്ണമായും ക്ലീൻ ചെയ്യുക. കുളത്തിനടിത്തട്ടിലാണ് എന്നുണ്ടെങ്കിൽ വേസ്റ്റ് റിമൂവ് ചെയ്ത ശേഷം അതോടൊപ്പം ഒരല്പം വെള്ളം മാറ്റി പുതിയ വെള്ളം നിറക്കുന്നതും നല്ലതാണ്. ഓക്സിജൻ ഇല്ലാത്ത ഡെഡ് സോൺ രൂപപ്പെടുന്നത് കാരണമാണ് കുളത്തിനടിയിൽ ഹൈഡ്രജൻ സൾഫൈഡ് രൂപപ്പെടുന്നത്.
നല്ല രീതിയിൽ എല്ലായിടത്തും എയറേഷൻ എത്തുന്നുണ്ടോ എന്നുകൂടി ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. ഒന്നോ രണ്ടോ ദിവസം വേസ്റ്റ് കുളത്തിനടിയിൽ കെട്ടിക്കിടക്കുന്നത് കാരണമല്ല ഹൈഡ്രജൻ സൾഫൈഡ് രൂപപ്പെടുന്നത്. രണ്ടാഴ്ചത്തോളം സമയമെടുക്കുന്നുണ്ട് HTS രൂപപ്പെടാൻ. അതുകൊണ്ടുതന്നെ കൃത്യമായ ഇടവേളകളിൽ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നത് കാരണം ഹൈഡ്രജൻ സൾഫൈഡ് നിയന്ത്രിക്കാൻ സാധിക്കും. കൂടാതെ ഫെറിക് ഓക്സൈഡ് പോലുള്ള കെമിക്കൽസ് ഉപയോഗിച്ചും ഹൈഡ്രജൻ സൾഫൈഡ് നിയന്ത്രിക്കാവുന്നതാണ്. അത് ഉപയോഗിക്കുന്ന രീതി ഒന്നും കൂടുതലായി വിശദീകരിക്കുന്നില്ല. മത്സ്യകൃഷി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് വെള്ളത്തിൻ്റെ ക്വാളിറ്റി നിലനിർത്തുക എന്നത് തന്നെയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഇതിന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.